So, ഈ മാച്ച് ക്രൂഷ്യൽ ആണ് നമുക്ക്. കോച്ച് എന്ന നിലയ്ക്ക് എന്റെ അഭിമാനത്തിന്റെ പ്രശ്നം കൂടിയാണ്. ഈ ചലഞ്ച് നമ്മൾ ഏറ്റെടുക്കുന്നു. എന്താ? Yes sir. ജയിക്കാനുള്ളത് മാത്രമാണ് നമ്മുടെ ഗുഡ് ലക്ക്. പഠിച്ച് പരീക്ഷ എഴുതി സർട്ടിഫിക്കറ്റും വാങ്ങിച്ചിട്ടേ ഞാൻ ഇവിടന്ന് പോകും. കണക്ക് തീർക്കുന്നത് എപ്പോ എങ്ങനെ എവിടെ വെച്ചെന്നുള്ള നല്ല വിഷയം. നമ്മുടെ അച്ഛന് സുഖമില്ലാത്തതുകൊണ്ട് അമ്മ ഓഫീസിലേക്ക് വരില്ല. മുത്തശ്ശന് പ്രായമായി, മകനൊന്നും അറിയില്ല. കാറ് കാലിയായതുകൊണ്ടും റോഡ് വളരെ വിശാലമായതുകൊണ്ടും തോന്നുമ്പോഴൊക്കെ കയറി വന്നാണ്ടല്ലോ. ഇവിടെ ഒരു ചേട്ടനും കൂടെ ഉണ്ട്. അത് ഇടയ്ക്കിടെ ഒന്ന് ഓർമ്മിക്കുന്നത് നല്ലതാ. ഇതെങ്ങനെയുണ്ട്? പാലുണ്ടി വളിച്ചാ മോരുണ്ടി എന്ന് കേട്ടിട്ടുണ്ടോ? എനിക്ക് നീ വെറും കൊച്ചു തുമ്പിയ. നിന്റെ ബാലൻ ഞാൻ നൂല് ചുറ്റി കല്ലെടുപ്പിക്കുവിടാ. അഞ്ചേ നിമിഷം ഇന്ന് മൊത്ത കൂട്ടത്തെയും അമേദിയാക്കി കാട്ടും. എൻജോയ് പണിക്ക് മുൻപുകളോട് കടിച്ച അഞ്ചു നിമിഷത്തെ മാർഗൻ അമ്മ എട്ട് വർഷത്തെ ചാമ്പ്യൻ തന്നെ நண்பா, வெற்றி கண்ணை மறைக்கும், தோல்விதான் கற்றுக் கொடுக்கும். நாம் எப்பவுமே ஜெயிக்கிறதுக்காக விளையாடணும், அடுத்தவனை தோக்கடிக்கிறதுக்காக விளையாடக்கூடாது. கத்துப்பீங்க? சகிருதகிருதாவாய நாட்டுக்காரி, ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാട്ടാ. പക്ഷെ ഈ വലയില് പൊട്ടും ഉറപ്പല്ലേ? ജെട്ടിയുടെ എലാസ്റ്റിക് വരെ പൊട്ടും ഉറപ്പാ. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ക്യാപ്റ്റൻ ഗ്ലിറ്റസ് ചാകണം. നമ്മൾ കൂടുതൽ പരിചയപ്പെടേണ്ടി വരും. വേണ്ട വേണ്ട. നമ്മുടെ മെസ്സിനെ മിസ് പെനാൽറ്റിന്ന് വിളിച്ച് കളിയാക്കള ചങ്ങായത് ഓൻ പുറത്തേക്ക് അടിക്കണം. ഓനെ കൊണ്ട് ഇത് പുറത്തേക്ക് അടിപ്പിക്കണ റബ്ബേ. ഔട്ട് കടിച്ച പടച്ചറത്തിന്റെ ഉദ്വേഗത്തിന്റെ ഉത്തുങ്ക സംഘങ്ങളിൽ എത്തിക്കൊണ്ട് ഇതാ ഇതാ എന്തും സംഭവിക്കാം. നിന്നെ സവാള അരിയാണ് ഒരു അരിയുടെ അമ്മയിൽ വാഹന. ഒരു സ്പെഷ്യൽ ചായ എടുക്കട്ടെ, ഒരു പഴം എടുക്കട്ടെ. ഒന്നുപോലെ കൈ ഇങ്ങനെ കലക്കി കലക്കി എന്ന് പറഞ്ഞാ പോരെ കലക്കി. കണ്ണീര് തുടച്ചിട്ട് പറ കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. കുളിച്ച് മിടുക്കനായിട്ട് ഇതൊക്കെ പണി ഞാൻ തരുന്നുണ്ട്. മതി മതി. മതി മതി.
ശ്രീ ജോ അശതോ നല്ല